വെൽക്കം ടു ഞാൻ അഞ്ജലി കൃഷ്ണൻ അപ്പൊ നിങ്ങൾ എല്ലാവരും പ്രീ പ്രൈമറി എക്സാമിന് വെയിറ്റ് ചെയ്തിരിക്കുന്നവരായിരിക്കും നിങ്ങൾക്ക് മിക്കവാറും തന്നെ കൺഫർമേഷൻ ഡേറ്റുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് എക്സാം വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ നിങ്ങളിൽ പലരും പല എക്സാംസുകളിലേക്ക് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൽ പി എക്സാം അതിന് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നതായിരിക്കും ആ അതില് ഇനി നിങ്ങൾക്ക് നെക്സ്റ്റ് വരുന്ന എക്സാം എന്ന് പറഞ്ഞാൽ പ്രീ പ്രൈമറി എക്സാം ആണ് എൽ പിക്ക് മാർക്ക് കുറഞ്ഞവരാണെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ഈ പ്രീ പ്രൈമറി എന്ന് പറഞ്ഞാൽ നല്ലൊരു ചാൻസ് ആണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത് ഇനി ോക്കുകയാണെങ്കിൽ കറക്റ്റ് ആ ഒരു ഒരു മാസം വൺ മന്തി നിങ്ങൾക്കുള്ളൂ രണ്ട് കാറ്റഗറി ആയിട്ടാണ് പ്രീ പ്രൈമറി വിളിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാം രണ്ട് എക്സാം ഒറ്റ ദിവസമാണ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് എക്സാം വരുന്നത് ഇനി ഇനിയും പഠിച്ചു തുടങ്ങാത്തവരാണ് എങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനിയും ദിവസമുണ്ട് പഠിക്കാനായിട്ട് എന്ന് വിചാരിച്ചിരിക്കുന്നവരാണെങ്കിൽ ചിലപ്പോൾ ഡൗട്ട് അടിച്ചിരിക്കുന്നവരൊക്കെ ആയിരിക്കാം എങ്ങനെ പഠിക്കണം എന്ത് പഠിക്കണം ഇനി ഈ മുപ്പത് ദിവസം കൊണ്ട് പഠിച്ചാൽ തീരുമോ എന്നൊക്കെ ഡൗട്ട് അടിച്ചിരിക്കുന്നവരാണെങ്കിൽ ഒരു ഡൗട്ടും വേണ്ട നമുക്ക് ഇവിടെ കോഴ്സ് അവൈലബിൾ ആണ് ജോയിൻ ചെയ്യാം ഞങ്ങളുടെ ഒരു മുപ്പത് ഡേയ്സിന്റെ നമ്മളൊരു മുപ്പത് ഡേയ്സിന്റെ ക്ലാഷ് ടൈം ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ സിലബസ് ബേസ് ചെയ്ത് നമുക്ക് ഇന്നേ തൊട്ടേ പഠിച്ചു തുടങ്ങാം അപ്പൊ നിങ്ങൾക്ക് നോക്കി ഞാൻ ആ ഒരു തേർട്ടി ഡേയ്സിന്റെ ടൈം ടേബിൾ ആണ് ഇവിടെ ഇട്ടിരിക്കുന്നത് ആ സിലബസ് ബേസ് ചെയ്ത് തന്നെയാണ് ഇട്ടിരിക്കുന്നത് ഫസ്റ്റ് വേണം എന്താണ് ശിശു വിദ്യാഭ്യാസം അല്ലെ ആ ഒരു വിദ്യാഭ്യാസം ശിശുക്കളുടെ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം എങ്ങനെയാണ് അവരുടെ ലക്ഷ്യങ്ങളും ഉദ്ദേശങ്ങളും എങ്ങനെയൊക്കെയാണ് എന്നാണ് പറഞ്ഞു കൊടുന്നത് ഇനി സെക്കൻഡ് ഡേയ്സിലേക്ക് വരാണെങ്കിൽ എന്ത് നോക്കിക്കേ ഫിലോസഫിയാണ് അല്ലെ താരാഭായ് മോദക് കൊമീനിയസ് മാഗ്മിയൻസ് സിസ്റ്റേഴ്സ് ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് അപ്പൊ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ ആണ് ആദ്യമേ തന്നെ നമ്മൾ എന്ത് എന്ത് പഠിച്ചു പോകുന്നത് ഇനി അതുപോലെ തന്നെ കറക്റ്റ് ആ ഒരു സെവൻ ഡേയ്സിലേക്കൊക്കെ എത്തുമ്പോഴേക്കും എന്ത് ഒരു റിവിഷൻ നമുക്ക് വരുന്നുണ്ട് ഓക്കെ അപ്പൊ അങ്ങനെ സിലബസ് ബേസ് ചെയ്തുകൊണ്ടുള്ള ആ ഒരു ടൈം ടേബിൾ ആണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് കറക്റ്റ് കറക്റ്റ് സമയത്ത് നിങ്ങൾക്ക് റിവിഷനും അതുപോലെ തന്നെ ആ ഒരു റിവിഷൻ ഡേയ്സിൽ നിങ്ങൾക്ക് എക്സാംസും അതുപോലെ തന്നെ വീക്കിലി ആ ഇനി വരുന്ന ദിവസങ്ങളിൽ ലൈവ് ക്ലാസ്സുകളും നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഇനി അതുപോലെ തന്നെ നിങ്ങൾ പേടിക്കേണ്ട ഇതിന്റെ അകത്ത് തന്നെയുള്ള ആ ഒരു ടൈം ടേബിൾ അല്ലെങ്കിൽ സിലബസിനെ ബേസ് ചെയ്ത് ഫുള്ളി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ക്ലാസസുകൾ റെക്കോർഡിംഗ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ വിത്ത് പി ഡി എഫ് നോട്ട്സ് അതുപോലെ തന്നെ എ എക്സാംസ് മോഡൽ എക്സാംസ് ഇതടക്കം നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ഇനി അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അനാലിസിസുകൾ അടക്കം നിങ്ങൾക്ക് വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് മടിവേണ്ട തേർട്ടി ഡേയ്സിന്റെ ടൈം ടേബിൾ ആണ് ഇനിയും നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാനായിട്ട് പഠിച്ചു തുടങ്ങാത്തവരുണ്ടെങ്കിൽ ഈ തേർട്ടി ഡേയ്സ് കൊണ്ട് നമുക്ക് ഈ എക്സാം ഷുവർ ആയിട്ട് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ സിലബസ് ഈ തവണത്തെ സിലബസ് എല്ലാവരും കണ്ടു കാണും സിലബസിലെ മാറ്റം ഉൾക്കൊണ്ട് കൊണ്ട് തന്നെ പഠിക്കാം അതിൻ്റെ അകത്ത് കുറച്ച് ജി കെയും അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് ലെവലുള്ള ആ ഒരു സിലബസ് അടക്കം ആ ഒരു ടോപ്പിക്സുകൾ അടക്കം കയറി വന്നിട്ടുണ്ട് അതടക്കം നിങ്ങൾക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഷുവറാണ് നന്നായിട്ട് പഠിച്ചു പോവുക അതുപോലെ തന്നെ ഒരു റാങ്ക് ഫയലിൻ്റെയും സഹായമില്ലാതെ നമുക്ക് ഈ മുപ്പത് ദിവസം കൊണ്ട് ഈസി ആയിട്ട് നമുക്ക് പ്രീ പ്രൈമറി എക്സാം ക്രാക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഇനി നിങ്ങളുടെ ആ ഒരു എത്ര പേരാണ് അപേക്ഷിച്ചത് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ സ്റ്റേറ്റ് വൈഡ് എക്സാമിന് ഇരുപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയേഴ് പേരാണ് സ്റ്റേറ്റ് വൈഡ് എക്സാമിനെ അപേക്ഷിച്ചത് എറണാകുളത്ത് മാത്രമായി രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി നാല് പേരാണ് അപേക്ഷിച്ചിരിക്കുന്നത് അതുപോലെ തൃശൂർ ജില്ലയിൽ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരും പാലക്കാട് ജില്ലയിൽ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് പേരുമാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്കറിയാം ഈ മൂന്ന് ജില്ലകളായിട്ടും അതുപോലെ തന്നെ സ്റ്റേറ്റ് വൈഡ് ആയിട്ടും എത്രക്കാണ് വേക്കൻസി വരുന്നതെന്നും ഇപ്പോൾ എത്ര പേരാണ് അപ്ലൈ ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് നന്നായിട്ട് അപ്പോ ഒന്നുകൂടി മത്സരം കടുക്കും അപ്പം അതുകൊണ്ട് ഈ മുപ്പത് ദിവസം കൊണ്ട് നമുക്ക് നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് പഠിക്കുകയാണെങ്കിൽ എന്തായാലും നമുക്ക് ഷുവറായിട്ട് നമുക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ എല്ലാവരും മടി വേണ്ട എല്ലാവരും ജോയിൻ ചെയ്യാം നമ്മുടെ ആ ഒരു ഫീച്ചേഴ്സ് നമുക്കറിയാം ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഉണ്ട് അതുപോലെ തന്നെ ഒരു മെന്റർ ഉണ്ടാകും അതുപോലെ തന്നെ സ്പെഷ്യൽ മെന്റർഷിപ്പ് പ്രോഗ്രാംസുകൾ ഉണ്ടാകും അതുപോലെ തന്നെ ലൈവ് റെക്കോർഡ് ക്ലാസസുകളാണ് അതുപോലെ തന്നെ ലൈവ് വീക്കിലി ലൈവ് ക്ലാസസുകൾ ഉണ്ടാകും അതുപോലെ തന്നെ പി ഡി എഫ് നോട്ട്സുകൾ അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ അനാലിസിസ് അതുപോലെ തന്നെ എക്സാംസുകൾ അടക്കമാണ് നിങ്ങൾക്ക് വരുന്നത് അപ്പം മടി വേണ്ട പഠിക്കുക ജോയിൻ ചെയ്യുക കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ബോർഡിൽ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്യുക എയ്റ്റ് ഫൈവ് നയൻ സീറോ എയ്റ്റ് ത്രീ ഫൈവ് സിക്സ് എയ്റ്റ് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണാം അതുവരെ താങ്ക്